ഇൻഫർമേഷൻ അദ്ദേഹം പറയുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ യു എ പി അടക്കം ചിലപ്പോൾ ചുമത്തിയേക്കും എന്നുള്ളത്, അതായത് പോലീസിനൊരു സാവകാശം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിമർശനം പോലീസിനെതിരെ ഉണ്ടാകുന്നത് യു എ പി എ ചുമത്താൻ താമസിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ കേസിൽ യു എ പി എ ചുമത്താനും എൻ ഐ എ അന്വേഷണത്തിനുള്ള വഴി തെളിയാനുമുള്ള ഒരു ലീഡ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണോ? അത് രാജ്മോൻ സാറ് പറഞ്ഞതുൾപ്പെടെയുള്ള ഫെഡറൽ സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റൻസും അതോടൊപ്പം തന്നെ ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇപ്പോൾ കേരളമാണ്. കേരളത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും സാവകാശവും കൊടുക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം, മുഖവിലിക്കെടുക്കണം എന്ന പോയിന്റിനോട് 100% യോജിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പ്രതിയെ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് മറച്ചു കൊണ്ടുപോകുന്നു, മാധ്യമങ്ങളോട് പറയുന്നില്ല എന്നൊക്കെ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു പല കാര്യങ്ങളും ചെയ്യുന്നത് അന്വേഷണ ഏജൻസിയുടെ പ്രിറോഗേറ്റീവാണ് അദ്ദേഹം പറഞ്ഞതിനോട് നമ്മൾ യോജിക്കേണ്ടി വരും. കാരണം രാഷ്ട്ര സുരക്ഷയുടെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ തന്നെ യോജിച്ചുകൊണ്ട് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ തന്നെ വിയോജിക്കേണ്ട, ശക്തമായിട്ട് കേരളത്തിലിപ്പോൾ കേസ് അന്വേഷിക്കുന്ന സിസ്റ്റത്തോട് വിയോജിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊക്കെ തന്നെ ആശങ്ക വരുന്നത്. ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ഉദ്യോഗസ്ഥന്മാരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു ഈ കേസ് അന്വേഷണത്തിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യം എന്തുകൊണ്ടാണ്? ഈ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളുടെ പിന്നാലെ പോയിട്ടൊരു സംശയമല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്. അത് പലപ്പോഴും എക്സാജറേഷനാണ്, ചില പലപ്പോഴും അനാവശ്യമാണ്, പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വാർത്ത ആയിരിക്കും പ്രാധാന്യം, പക്ഷേ വഴിതെറ്റിക്കുന്നതിന് തുല്യമാണെന്നുള്ളതിനോട് യോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ, വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പ്രതിയെ പിടിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, അദ്ദേഹം ഇവിടെ വന്നത് ചെയ്തിട്ട് അവിടെ വരെ പോയി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കൊടുത്ത് മഹാരാഷ്ട്ര പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ആ പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴാണ്, ഇവിടേക്ക് കൊണ്ടുവന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ ഇത് വാർത്ത കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ചാനലുകളൊക്കെ പറയുക, പ്രതിയെ കാർ മാർഗമാണ് കൊണ്ടുവരുന്നത്, ഈ വരുന്നത് ഭട്കൽ വഴിയാണ്. അതായത് റിയാസ് ഭട്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള ഭീകരവാദികളുടെ തേരോട്ടം. ഞാൻ നമ്മുടെ സദാനന്ദ ഗൗഡ, അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായിരുന്നല്ലോ, അതിനുശേഷം അദ്ദേഹം കുറേ കാലം കേരളത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഈ ഭട്കൽ പ്രദേശത്തെക്കുറിച്ചൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സത്യത്തിൽ അവരൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ അവർ പറ്റുന്ന ഇൻഫർമേഷൻ, ഒരു സി എം ആണ്, അദ്ദേഹത്തിന് പരിമിതിയുണ്ട് എന്നെപ്പോലെ ഒരു പ്രവർത്തകന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട്. പക്ഷേ കേൾക്കുമ്പോഴേക്കും എന്തുമാത്രം ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ തീവ്രവാദം വേരോടിയ പ്രദേശമാണ് ഭട്കൽ, ആ മംഗലാപുരത്തിൻ്റെ ആ പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. ആ പ്രദേശത്തു കൂടിയാണ് ഒരു ഇന്നോവ കാറിൽ ഒരു 3 പോലീസുകാർ ഇത്രയും ഭീകരമായ ഒരു കൃത്യം ചെയ്ത ഒരു തീവ്രവാദിയെ കൊണ്ടുവരുന്നത്. എന്ത് ലാഘവ ബുദ്ധിയോടെയാണ് കേരള പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതിൽ ഏതോ ഒരു മാധ്യമത്തിൽ, ഞാൻ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ വായിച്ചത്, ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി പണം ഇല്ലായിരുന്നു. പലപ്പോഴും കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും പണം എടുത്ത് പെട്രോൾ അടിച്ചില്ലെങ്കിൽ ഡീസൽ അടിച്ചതിന് ശേഷം അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും ബില്ല് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ പണം വരുന്നതെന്നാണ് അറിയുന്നത്. ശരിയോ ഇല്ലയെന്ന് അറിയില്ല, പത്രങ്ങളിൽ നിന്ന് വായിച്ചാണ്. ഒരു പക്ഷേ അവർക്ക് സമയത്തിന് ഫ്ലൈറ്റ് കിട്ടാത്ത ഒഫീഷ്യൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഇതുവരെ വന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കേസിലെ പ്രതിയെ കാർ മാർഗം കൊണ്ടുവരുമ്പോഴേക്കും ഈ തീവ്രവാദ സംഘടനകൾ തന്നെ അയാൾ അപായപ്പെടുത്താം. ഈ പ്രതിയെ കൊണ്ടുവരുന്ന പോലീസുകാരുടെ ഉൾപ്പെടെ ജീവൻ അപായത്തിലാകാം മിനിമം. അതാത് പോയി ഇവിടെ നമ്മുടെ മന്ത്രിമാർ പോകുമ്പോൾ തന്നെ എത്രമാത്രം സെക്യൂരിറ്റി, മിനിമം ഒരു പോലീസ് ജീപ്പെങ്കിലും അവരുടെ ഫ്രണ്ടിൽ പോകാറുണ്ടോ? അപ്പോൾ ഈ ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പിലും പറഞ്ഞാൽ ഒരു പോലീസ് ജീപ്പ് ഉണ്ടാകും. അത് വന്നപ്പോൾ കാറിൻ്റെ ടയർ പഞ്ചറാകുന്നു. ഇപ്പോൾ ടയർ പഞ്ചറാകുന്നു, നമ്മൾ എന്താ ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം ഇറങ്ങിയാൽ തന്നെ ഒരു ചിലപ്പോൾ ഒരു ആണി കൊണ്ട് ടയർ പഞ്ചറായി. ഞാൻ ടയർ പഞ്ചറായതിന് പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല, സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ വാഹനം. പക്ഷേ ആ ടയർ പഞ്ചറായതിന് പഞ്ചറാകുമ്പോൾ ആ പ്രതിയുമായിട്ട് പോലീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അടുത്തൊരു വാഹനം വരുന്നു, വന്നപ്പോഴേക്കും ആ വാഹനത്തെ എന്തോ മിസ്റ്റേക്ക്, 1 ഡീസൽ ഇറന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ഇക്കാര്യങ്ങൾ കൈകാര്യം? ഒരു രാഷ്ട്ര സുരക്ഷ, ഒരു ട്രെയിനിൽ നടന്ന തീവയ്പ്പല്ല, ഇതിൻ്റെ മുന്നും പിന്നുമുള്ള ആൾക്കാരെ തേടി ഒരു അന്വേഷണം പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നൊരു സംഘം വീണ്ടും ഇവിടെ സജീവമാകുന്നു എന്ന് തോന്നുന്നു. ആ വസ്തുതയെ കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ
അപാകതയെക്കുറിച്ചാണ്. മറ്റൊന്ന്, ഇപ്പം ആൻറ്റി എ ടി എസ് ആണ്, മഹാരാഷ്ട്ര എ ടി എസ് ആണല്ലോ അറസ്റ്റ് ചെയ്ത്. മഹാരാഷ്ട്ര എ ടി എസ് ബന്ധപ്പെടുന്നത് എപ്പോഴും കേരള എ ടി എസിനെയാണ്. എ ടി എസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെവിടെ? ഒരൊറ്റ ഉദ്യോഗസ്ഥൻ മാത്രമാണ്, എ ടി എസിൻ്റെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ മാത്രമാണ് എസ് ഐ ടിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഒറ്റ ഉദ്യോഗസ്ഥൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ഏപ്രിൽ രണ്ട് കഴിഞ്ഞിട്ട് ഇന്ന് ഏപ്രിൽ 9 കഴിഞ്ഞ് 10 നാളെ, ഇത്രയും ദിവസമായിട്ട് ഇന്ത്യയെ തന്നെ പിടിച്ചുലച്ച ഒരു തീവ്രവാദ സംഭവം ഇവിടെ നടന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു സംയുക്ത യോഗം, എ ടി എസിൻ്റെ തലവന്മാർ, എസ് ഐ ടിയുടെ തലവന്മാർ, ഡി ജി പി, എൻ ഐയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ട് ഇതിനൊരു കോർഡിനേഷൻ നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവസാനത്തെ ഒരു പോയിൻ്റ് കൂടി ഈ അവസരത്തിൽ പറഞ്ഞോട്ടെ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്ന തമിഴ്നാടുൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടിവേറക്കുന്ന നടപടികൾ പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ സ്വീകരിച്ചപ്പോഴേക്കും അവരുടെ 10 പരമാവധി താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഒരു തീവ്രവാദ സംഘടനയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല, അവരുടെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യവ്യാപകമായിട്ടുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകൾ പരീക്ഷണത്തിന് വേണ്ടി വീണ്ടും കേരളത്തെ തിരഞ്ഞെടുക്കുന്ന ഒരാൾ ഡൽഹിയിൽ നിന്നും വന്ന് ഷൊർണൂരിൽ വന്ന് പെട്രോളും വാങ്ങി ട്രെയിനിൽ കയറി കോഴിക്കോട് വന്ന് ട്രെയിൻ കത്തിച്ചിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേരളം തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ നഴ്സറിയാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് വീണ്ടും വസ്തുത വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം കേരളത്തിൽ വളരെ ലാഘവബുദ്ധിയോടെയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അങ്ങേയറ്റം തന്നെ അലംഭാവമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.